നമസ്കാരം മലയാളി വാർത്ത ഫോക്കസിലേക്ക് സ്വാഗതം മോഡലുകളുടെ അപകട മരണത്തെ തുടർന്ന് വിവാദത്തിലായ ഫോർട്ട് കൊച്ചിയിലെ നമ്പർ എയ്റ്റീൻ ഹോട്ടലിന്റെ ബാർ ലൈസൻസ് റദ്ദാക്കിയേക്കും ഇത് സംബന്ധിച്ച് എക്സൈസ് ശക്തമായ റിപ്പോർട്ട് സമർപ്പിക്കുന്നുവെന്നാണ് വിവരം അനുവദനീയമായ സമയപരിധി കഴിഞ്ഞിട്ടും മദ്യം വിളമ്പി എന്ന പരാതിയെ തുടർന്ന് നിലവിൽ ബാറിന്റെ ലൈസൻസ് താൽക്കാലികമായി റദ്ദാക്കിയിരിക്കുകയാണ് കഴിഞ്ഞ ഇരുപത്തി മൂന്നിന് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ കൊച്ചി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജയരാജ് ഹോട്ടലിൽ പരിശോധന നടത്തുകയും പിന്നീട് ഹോട്ടലിന്റെ ബാർ ലൈസൻസ് താൽക്കാലിക മായി പാലാരിവട്ടം അപകടം നടന്നതിന് ശേഷമാണ് ലൈസൻസ് റദ്ദു ചെയ്തുകൊണ്ട് എക്സൈസ് ഉത്തരവ് വന്നത് ഇത്തരത്തിൽ ഒരു പരാതി നിലവിലുണ്ടായിരിക്കുകയും എക്സൈസ് പരിശോധന നടത്തുകയും ചെയ്തിട്ടും സമയം കഴിഞ്ഞിട്ടുള്ള മദ്യവിതരണം ഹോട്ടൽ ഉടമ നിർബാധം തുടരുകയായിരുന്നുവെന്ന് വേണം മോഡലുകളുടെ അപകട മരണത്തിലൂടെ വ്യക്തമാകുന്നത് ഇങ്ങനെ തന്നെയാണ് എക്സൈസും കരുതുന്നതെന്നാണ് സൂചന മുപ്പത്തി ഒന്നിന് അർദ്ധരാത്രിയാണ് ഹോട്ടലിൽ നിന്ന് പോയ മോഡലുകൾ ഉൾപ്പെടെയുള്ളവർ സഞ്ചരിച്ചിരുന്ന വാഹനം അപകടത്തിൽപ്പെടുന്നത് കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഒമ്പത് മണി വരെ മാത്രമാണ് ബാറുകളിൽ മദ്യം വിളമ്പാൻ അനുവാദമുള്ളത് എന്നാൽ ഉന്നതരുടെ നമ്പർ ഹോട്ടലിൽ സമയപരിധി കഴിഞ്ഞിട്ടും മദ്യം വിളമ്പിയിരുന്നതായാണ് പുറത്തു വരുന്ന വിവരം ഇവിടെ നിരന്തരം നിയമ ലംഘനം നടത്തുന്നുവെന്ന് പോലീസ് റിപ്പോർട്ട് എക്സൈസിന് ലഭിച്ചതായിട്ടാണ് വിവരം ഇതിനെല്ലാം പിന്നിൽ റോയിയുടെ ഉന്നതരുമായുള്ള ബന്ധമാണ് കോടികളുടെ ആസ്തിയുള്ള റോയ് ആഡംബര ജീവിതമായിരുന്നു നയിച്ചിരുന്നത് സി സി ഗ്രൂപ്പ് മുതലാളിയും ഗൾഫിലെ അബ്കാരിയുമായ വിൽഫ്രഡിന്റെ മരുമകനാണ് റോയി ഗൾഫിലും മധ്യത്തെ നിയന്ത്രിച്ചിരുന്ന രാജാവായിരുന്നു റോയുടെ അമ്മായിയപ്പൻ വിൽഫ്രഡ് വിവാഹത്തിന് ശേഷം വിൽഫ്രഡും ഒരു അന്താരാഷ്ട്ര വിവാദത്തിൽപ്പെട്ടിരുന്നു റോയ്ക്ക് ഒരു ചേട്ടനുണ്ട് തോമസ് മുൻ ഡി ജി പി ജോസഫ് തോമസിന്റെ മകളെയാണ് തോമസ് വിവാഹം ചെയ്തിരിക്കുന്നത് ഇതോടെ ഉന്നത പോലീസ് ബന്ധമുള്ള കുടുംബമായി റോയ് മാറുകയായിരുന്നു സ്വന്തമായി കോളേജുകൾ നടത്തുന്ന വ്യക്തിയാണ് റോയിയുടെ സഹോദരൻ തോമസ് അതിനാൽ തന്നെ പല ഉന്നതരും ശുപാർശ കത്തുമായി സമീപിക്കുന്ന കുടുംബം കൂടിയാണ് റോയിയുടേത് അത്യാഡംബരമായ ജീവിതം അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു രണ്ടു പതിറ്റാണ്ട് മുമ്പ് നടന്ന റോയിയുടെ വിവാഹം കേരളം ഒരുപക്ഷെ അന്ന് ും ആഡംബര വിവാഹം കണ്ടിട്ടുണ്ടായിരിക്കില്ല വിവാഹം നടന്ന ബസിലിക്ക പള്ളിയിൽ നിന്ന് റോയിയുടെ വീട് വരെയുള്ള പാത നിറയെ പൂക്കളിട്ട് വിരിച്ചിരുന്നു ഇതിനുവേണ്ടി ലോറി കണക്കിന് പുഷ്പങ്ങളാണ് അന്ന് കോയമ്പത്തൂരിൽ നിന്ന് എത്തിച്ചത് രണ്ട് വെള്ള കുതിരുകളിലായിരുന്നു വിവാഹയാത്ര ആകാശത്തു നിന്നും പുഷ്പവൃഷ്ടിയും ഉണ്ടായിരുന്നു അതിനു മുമ്പൊന്നും ഇത്തരത്തിലൊരു വിവാഹത്തിന് കേരളം സാക്ഷിയായിരുന്നില്ല അങ്ങനെ എല്ലാ അർത്ഥത്തിലും ആഡംബര ജീവിതം നയിച്ച റോയ്ക്ക് സഹോദരൻ വഴിയും പോലീസിലും സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു ഈ സൗഹൃദ തണലിലാണ് നമ്പർ എയ്റ്റീൻ ഹോട്ടൽ വളർന്നു പന്തലിച്ചത് ആരെയും കൂസാവാതെ ജീവിച്ച റോയ്ക്ക് പോലീസുകാർ സർവ്വ സഹായങ്ങളും നൽകി ഇത്രയും നാൾ പരിപാലിച്ചു പോന്നു എന്തിനേറെ പറയുന്നു രണ്ടായിരത്തി ഇരുപതിൽ വാഗമണിൽ നടന്ന റെയ്ഡ് നമുക്കെല്ലാം ഓർമ്മ കാണും ഇടുക്കി ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലായിരുന്നു ആ റെയ്ഡ് നടന്നത് അന്ന് ലഭിച്ച രഹസ്യ വിവരത്തിൽ ഫോർട്ട് കൊച്ചിയിലെ ഈ നമ്പർ ഹോട്ടലിന്റെ ുന്നു എന്നാൽ ആ രഹസ്യ വിവരം കൊച്ചിയിലെത്തിയപ്പോൾ സുന്ദരികളുടെ മരണ ദിവസം ആ ഹോട്ടലിൽ ഉണ്ടായിരുന്ന പോലീസ് ഉന്നതൻ റോയിയെ ഒരു പോറൽ പോലും ഏൽക്കാതെ ഒരു റെയ്ഡ് പോലും നടത്താതെ സംഗതി ഒതുക്കി തീർത്തു ഫാഷൻ ഫീൽഡും സിനിമയും ഒക്കെ ആയിരുന്നു റോയിയുടെ ഇൻട്രസ്റ്റഡ് മേഖല സൌഹൃദങ്ങൾക്കു വേണ്ടി എന്തും ചെയ്യുന്ന റോയി ഹോട്ടലിലെ രണ്ട് മുറികൾ മാറ്റിവെച്ചിരുന്നത് തന്നെ ഈ സുഹൃത്തുക്കളെ സൽക്കരിക്കാനും അവരുടെ ആഗ്രഹങ്ങളും അത്യാഗ്രഹങ്ങളും ഒക്കെ നിറവേറ്റാനും ഒക്കെയാണ് സ്വന്തം ഹോട്ടലിൽ റോയ്ക്ക് മാത്രമായുള്ള ഒരു ബിസിനസ് ട്രിക്ക് തന്നെയുണ്ട് ഡി ജെ പാർട്ടികളിൽ സ്ത്രീ സാന്നിധ്യം പൊതുവെ കുറവാണ് വിശേഷ ദിവസങ്ങൾ ഒഴികെ എന്നാൽ സാധാരണ പാർട്ടി ദിവസങ്ങളിൽ മട്ടാഞ്ചേരിയിൽ നിന്ന് ചില യുവതികളെ എത്തിച്ച് അവിടെ മുഴുവനും ആഘോഷത്തിമിർപ്പിലായിരിക്കും യുവതികൾ ഒറ്റയ്ക്കാണ് ഈ പാർട്ടിയിൽ പങ്കെടുക്കാൻ എത്തിയത് എന്ന പ്രതീതി സൃഷ്ടിക്കുന്നതോടെ സ്ത്രീകൾക്കും സുരക്ഷിതമായി ഇടമാണ് ഇതെന്ന് വരുത്തി തീർക്കുകയാണ് ചെയ്യുന്നത് കൂടുതൽ യുവാക്കളും ഇവിടേക്ക് ആകർഷിക്കപ്പെടും എന്നാൽ പാർട്ടി തുടങ്ങി അരമണിക്കൂർ കഴിയുമ്പോഴേക്കും ഈ എത്തിച്ച സുന്ദരികൾ സ്കൂട്ടാവും എല്ലാവരും മദ്യലഹരിയിലാകുന്നതോടെ പാർട്ടിയും കൂടുതൽ കൊഴുക്കും ഇതിനിടെയാണ് പാർട്ടി ഒന്നുകൂടി കളറാക്കാൻ മയക്കുമരുന്ന് നിറക്കിയുള്ള കളി തുടങ്ങുന്നത് ഇതിന്റെ തെളിവുകളെല്ലാം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ബാർ ലൈസൻസ് റദ്ദാക്കാനുള്ള നടപടിയും എടുത്തിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഫോക്കസ്